ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോൺ എഡിബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ്, പ്രിൻ്റഡ് പേപ്പർ, നമുക്ക് എങ്ങനെ കേക്കിൽ പ്ലേസ് ചെയ്യാം, പിന്നെ അത് എങ്ങനെ പ്രിൻ്റ് എടുക്കുക, പിന്നെ അതിൻ്റെ റേറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പേജ് സെറ്റ് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എത്ര ഷീറ്റാണ് ഞാൻ ചെയ്യുന്നത്? ഇതിപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിലാണ് കേട്ടോ ഈ ഒരു പേജ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഷീറ്റിൻ്റെ സൈസ് എടുക്കുക ഫസ്റ്റ്, അതിന് ശേഷം നമുക്ക് അതിലേക്ക് എന്തൊക്കെ പിക്കാണോ വേണ്ടത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും പോർഷൻ ബാക്കിയുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പിക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പേജ് ഫുള്ളായിട്ട് എനിക്ക് വേണ്ട പിക്കൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും ലോക്കലായിട്ടുള്ള പേപ്പർ വരുന്നത് 80 രൂപയാണ് കേട്ടോ, എത്ര ഷീറ്റിന് വരുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഉള്ള പേപ്പറിന് നല്ല റേറ്റ് ഉണ്ട്, 200 above വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതിയല്ലോ നമുക്ക് കേക്കിൽ വെക്കാനല്ലേ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഗേളിൻ്റെ പിക്ക് വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് നന്നായിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ വരുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പിക്ക് മാത്രം എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പിക്ക് ഈ ഒരു കേക്കിന് മുകളിലേക്കായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മാംഗോ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഈ ഒരു പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടീനേജേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ആ ഒരു വരഞ്ഞതിൻ്റെ ബാക്കിയുള്ള പോർഷൻസിലേക്ക് വൈറ്റ് ക്രീം വെച്ചിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ബോർഡർ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞ് സ്റ്റാർ നോസിലുണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് വൈറ്റ് കളർ, ബ്ലാക്ക് കളർ, അതായത് ഈ ഒരു പിക്കിൻ്റെ കളർ ആ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് രണ്ട് കളറും ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു 5 or 6 ലെയർ ആ ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബാക്കിയുള്ള ലെയേഴ്സൊക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ എൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫ്ലവർ നോസിലുണ്ടല്ലോ അത് വെച്ചിട്ട് ആ ഒരു എൻഡിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്കേർട്ടിൻ്റെ എൻഡ് താഴ്ഭാഗം അതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ഈ ഒരു കേക്കിൻ്റെ കളറിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറേ ലെങ്ത് ആയിപ്പോവും വീഡിയോ, അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പേരും കൂടി എഴുതാൽ ഈ ഒരു കേക്ക് ഫിനിഷായി. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ പ്രിൻ്റ് നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു മിക്കി മൗസിൻ്റെ കേക്ക് ചെയ്യുന്ന വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൽ മിക്കി മൗസ് തീമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിക്കി മൗസിൻ്റെ പിക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ടോപ്പറാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ ടോപ്പറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ബോർഡർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബോർഡേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഏജ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏജും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്കായിട്ട് ഒരു കുഞ്ഞു മിക്കി മൗസിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പിക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ടോപ്പേഴ്സാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്യാൻ വേണ്ടി. നമ്മൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ടൈം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത കേക്കിനേക്കാളും കുറച്ചും കൂടിയും എളുപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.